വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 8-ാമത്തെ അധ്യായമായ ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്നതാണ്. ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയിൽ പങ്കുചേരാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗം ശരിയായി മനസ്സിലാക്കുന്നതിനും അങ്ങയെ കൂടുതൽ അടുത്തറിയുന്നതിനും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾക്കറിയോ നമ്മുടെ കത്തോലിക്ക സഭയിലെ ഏറ്റവും അമൂല്യമായ നിധികൾ ഏതൊക്കെയാണെന്ന്? ആ അമൂല്യ നിധികളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധ കന്യകാമറിയവും. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 7 പാഠഭാഗങ്ങൾ പഠിച്ചു. ഇതിൽ പ്രധാനമായും നമ്മൾ ദൈവാരാധനയെക്കുറിച്ചും ദൈവാരാധന അടയാളങ്ങളാലും പ്രതീകങ്ങളാലും സമ്പന്നമാണെന്നും ദൈവാരാധനയിലെ ഏറ്റവും പരമോന്നതമായ ആരാധനയായ വിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശുദ്ധ കുർബാനയിലെ വിവിധ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞു. ആ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ച തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ നന്നായി ചെയ്തു. ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയിലെ ഏറ്റവും അമൂല്യ നിധിയായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിച്ചു. ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് സജീവമായും അർത്ഥപൂർണമായും ഭയഭക്തി ആദരങ്ങളോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കത്തോലിക്ക സഭയിലെ മറ്റൊരു അമൂല്യ നിധിയായ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവനും ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവം നമ്മോട് സംസാരിച്ചതും അവിടുന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളടങ്ങിയ പുസ്തകമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിള്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബൈബിളിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BIBLE. ഈ 5 വേർഡ്സിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് ദി എർത്ത്, അതായത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഗ്രന്ഥമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിള്. ആ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലെ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ദൈവിക വെളിപാടിൻ്റെ ഉറവിടമായിട്ടാണ് ദൈവവചനം നിലകൊള്ളുന്നത്. വിശുദ്ധ ഗ്രന്ഥം വഴി ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം ആരാണെന്നും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് എങ്ങനെ ഇടപെടുന്നുവെന്നും നമുക്കെങ്ങനെ ദൈവത്തിൽ എത്തിച്ചേരാമെന്നുമുള്ള നിത്യസത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വഴിയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ എന്താണെന്നാണ് പറഞ്ഞത്? ആ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വചനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഗ്രന്ഥമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ ഈശോയുടെ വാക്കുകൾ കേൾക്കുന്നതിനും ഈശോയെ കാണുന്നതിനും ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമായിട്ട് എപ്പോഴും ധാരാളം ജനങ്ങൾ ഈശോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടിയിരുന്നു. ഒരു ദിവസം ഈശോയുടെ അമ്മയും സഹോദരന്മാരും ഈശോയെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഈ ആൾക്കൂട്ട നിമിത്തം അവർക്ക് ഈശോയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല.
അവിടെ ഉണ്ടായിരുന്നവർ ഈ അമ്മയും സഹോദരന്മാരെയും കണ്ടവർ പറഞ്ഞു, നിന്നെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നുവെന്ന്. ഇത് കേട്ട ഈശോ അവരോട് പറയുകയാണ്, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരെന്ന്. പെട്ടെന്ന് ഈ മറുപടി കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞതെന്ന്. ഈശോ ഈ മറുപടിയിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആരെല്ലാം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവരാരായാലും അവരെല്ലാവരും എൻ്റെ അമ്മയ്ക്കും സഹോദരന്മാർക്കും തുല്യരാണ് എന്നാണ് ഈശോ ഈ വചന ഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഈശോയുമായി വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ട് നമുക്ക് അവിടെ നിന്ന് നൽകുന്ന രക്ഷയിൽ പങ്കു പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കണം. ഈശോയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പഠിപ്പിച്ചവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് അർത്ഥം. അപ്പോൾ ഈശോ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പുതിയ നിയമഗ്രന്ഥത്തിലെ സുവിശേഷങ്ങളിൽ മുഴുവനും ഈശോയുടെ വാക്കുകളാണ് സുവിശേഷകന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിന്, നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിന് ആവശ്യമായ ദൈവവചനമാണ് നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലെയും വചനശ്രവണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവിക ജീവനിൽ പങ്കുപറ്റി സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. അനന്ത സ്നേഹമായ ദൈവം മനുഷ്യന് തന്നെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുത്തു. ഈ വെളിപ്പെടുത്തല് പൂർണ്ണമായത് ദൈവപുത്രനായ മിശിഹായുടെ വരവോടുകൂടിയാണ്. പരിമിതമായ ബുദ്ധിയുള്ള നമുക്ക് എല്ലാ ദൈവിക രഹസ്യങ്ങളും ഗ്രഹിക്കാനുള്ള കഴിവുണ്ടോ? പലപ്പോഴും ഇല്ല. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ദൈവം നമ്മോടുള്ള അനന്ത സ്നേഹത്താൽ, അനന്ത സ്നേഹം തന്നെയായ ദൈവം ദൈവത്തെ തന്നെ തന്നെ വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിൻ്റെ ചരിത്ര ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ചരിത്രമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, എന്താണ്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം ആരെന്നും അവിടുന്ന് രക്ഷാകരമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നുവെന്നും നമുക്ക് എങ്ങനെ ദൈവത്തിൽ എത്തിച്ചേരാമെന്നുമുള്ള നിത്യസത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം വഴിയാണെന്ന് പറഞ്ഞു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ സഭ വണങ്ങുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ എക്കാലത്തും വണങ്ങിപ്പോന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതും ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയും കഴിവും വളരെ വലുതാണ്. അത് സഭയ്ക്ക് ആലംബവും ഊർജ്ജസ്വലതയും നൽകുന്നു. അവളുടെ മക്കൾക്ക് വിശ്വാസത്തിന് വേണ്ട ശക്തിയും ഒപ്പം അവരുടെ ആത്മീയ ഭക്ഷണവുമാണ് ദൈവവചനം എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവാവിഷ്കരണം 21 ഭാഗത്തിൽ ഇത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും മനുഷ്യന്മാർ വെറുതെ എഴുതി വെച്ചതല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവനിവേശിത ഗ്രന്ഥമാണ്. അതായത് തെറ്റുകളില്ലാത്ത ഗ്രന്ഥമാണ്. അതിലെ വചനങ്ങളെല്ലാം ഒരു തെറ്റുമില്ല. നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സഹായിക്കുന്ന വചനങ്ങളാണ് അതിൽ മുഴുവനുമുള്ളത്. ഈ ദൈവവചനത്തിന് ക്രൈസ്തവ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നമ്മിൽ നിന്നും ഒട്ടും അകലെയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ എന്താണ് ദൈവവചനം? നമ്മൾ ദിവസേന കേൾക്കുന്നു. എങ്ങനെയല്ല നമ്മൾ ദൈവവചനം കേൾക്കുന്നേ? വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വചനം ശ്രവിക്കുന്നു. നമ്മുടെ അനുദിന കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ വചനം വായിക്കുന്നു. കൂടാതെ വ്യക്തിപരമായി വചനം വായിക്കുന്നവരുമുണ്ട്. ഒരുപാട് ദൈവവചനവുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു വചനം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ആവശ്യമായ വചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയും അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശമായി തീരുന്നത്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാതലായ ത്രിത്വ രഹസ്യം, മിശിഹാ രഹസ്യം, ഉത്താന ജീവിതം, ഒപ്പം കൂദാശകൾ, ഇവയെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈ ദൈവവചനത്തിലൂടെയാണ്. അപ്പോൾ ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ദൈവവചനമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. വിശുദ്ധ പത്രോസ് ലീഹ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രൈസ്തവരായി തീർന്നത് എങ്ങനെയാ? ദൈവവചനത്താലാണ് നമ്മൾ ക്രൈസ്തവരായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വചനം ആത്മാവും ജീവനുമാണെങ്കിൽ ആ വചനത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം?
നമ്മൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ദൈവിക ജീവനാണ് കുടികൊള്ളുന്നത്. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാന സദൃശനാണെന്നാണ് ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. വചനം ശരിയായ രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവന് സാധിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയും കോട്ടയും രക്ഷയും പ്രകാശവും കർത്താവാണെന്ന ബോധ്യം അവനിൽ ഉളവാകും. അപ്പോൾ അവന് അവൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളർന്നു പോകുകയില്ല. ദൈവമുണ്ട്, ദൈവം ഞങ്ങളെ രക്ഷിക്കും എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ എന്ത് നമുക്ക് തോന്നും എല്ലാവരും എന്നെ ആർക്കും എന്നെ ഇഷ്ടമില്ലല്ലോ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, അങ്ങനെയൊക്കെ പല സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാം. നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നമുക്ക് ധീരതയോടെ തരണം ചെയ്യാൻ സാധിക്കും. മക്കമാരുടെ പുസ്തകത്തിൽ പറയുന്നത്, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവർക്ക് ആത്മധൈര്യം പകരുന്നുവെന്ന്. അപ്പോൾ ക്രൈസ്തവരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മധൈര്യത്തിന് വല്ല കുറവുണ്ടാകും. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുണ്ട്. നമ്മൾ ദിവസേന വചനം വായിക്കുന്നവരും വചനം ശ്രവിക്കുന്നവരുമാണ്. നിങ്ങളിൽ എത്ര പേര് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആ സന്തോഷം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കണം. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്, ഒപ്പം ഒരു സാക്ഷ്യം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സ്വന്തമായി ബൈബിൾ വായിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 9-ാം ക്ലാസ് വരെ ചെയ്യേണ്ട കാര്യം, ഇന്ന് മുതൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഒന്നുമില്ലെങ്കിൽ പഴയ നിയമമാകാം, അല്ലെങ്കിൽ പുതിയ നിയമം, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ, പ്രഭാഷകൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിൽ, അതെടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് എഴുതാം. മിനിമം ഒരു 3 അധ്യായമെങ്കിലും ഇന്ന് മുതൽ നമ്മൾ വായിച്ചു തുടങ്ങാം. അങ്ങനെ നമുക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ഒരു തവണയെങ്കിലും ഞാനത് മുഴുവൻ വായിച്ചു കഴിഞ്ഞുവെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങില്ലേ, മിനിമം 3 അധ്യായമെങ്കിലും ഒരു ദിവസം വായിച്ചിരിക്കണം കേട്ടോ. ഇനി ഈ വിശുദ്ധ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വചനം പാലിക്കുന്നവൻ ഈശോയുടെ ശിഷ്യന്മാർക്ക് തുല്യരാണെന്നാണ് പറയണേ. അപ്പോൾ ദൈവവചനവും ശിഷ്യത്വവും ആ ഭാഗത്തിലേക്കൊന്ന് നമുക്ക് പോകാം. ഈശോ പറയുന്നുണ്ട്, എൻ്റെ വചനത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വചനത്തിൽ ശരിക്കും നിലനിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈശോയുടെ ശിഷ്യന്മാരാകാൻ സാധിക്കുക? അതായത് ഗുരുവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണല്ലോ ശിഷ്യൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് അതായത് ഈശോയുടെ ശിഷ്യൻ. അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവവചനം. ആ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരായി തീരുകയും ഒപ്പം അവിടുത്തെ വ്യക്തിത്വത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈശോയുടെ വ്യക്തിത്വത്തിൽ പങ്കുചേർന്നാൽ നമ്മൾ ആരെ പോലെയായി? ദൈവമക്കളെ പോലെയായി. ഈശോ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പം നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യുക? വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ നമുക്ക് ഈ സ്വർഗരാജ്യത്തിൽ പോകാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഈശോ പറയുന്നത്. അപ്പം നമ്മുടെ സാധാരണ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കണം. എങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കാം? ഇപ്പോൾ പുറത്ത് പോയിട്ട് ആർക്കൊക്കെയോ ഭക്ഷണം കിട്ടാത്ത അന്ന് ഞങ്ങൾ അവർക്ക് ഭക്ഷണം തരാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും ഇപ്പോൾ വീടുകളിൽ ഇരിക്കുന്നവരാണ്, നമ്മുടെ വീട്ടിൽ അനാവശ്യമായി ലൈറ്റ് ഫാനൊക്കെ കറങ്ങണ്ടായിരിക്കും. അപ്പോൾ അത് ചേട്ടൻ ഇട്ടതാണ്, ചേച്ചി ഇട്ടതാണ്, അനിയൻ ഇട്ടതാണെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ അങ്ങനെ ആരും ഇല്ലാണ്ട് ഫാനും ലൈറ്റൊക്കെ കത്തണം കാണുകയാണെങ്കിൽ അത് പോയിട്ട് ഓഫാക്കുക. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ നമ്മളോട് വചന ശ്രവണത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് ശ്രവിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുകയും നയിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന സജീവ വചനത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുമുട്ടലാകണം നിങ്ങളുടെ വചന ശ്രവണമെന്ന്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർ നിങ്ങൾക്ക് നൽകുന്ന വളരെ ചെറിയൊരു ഹോംവർക്ക് എന്ന് പറയുന്നത്, വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ വചന ശ്രവണത്തെക്കുറിച്ച്, അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. പ്രധാനമായും നമ്മൾ പറഞ്ഞത്, നമ്മുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും അമൂല്യമായൊരു നിധിയാണ് വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ദൈവിക വെളിപാടിൻ്റെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉറവിടമാണ്. ദൈവവചനത്തിന് വളരെയധികം ശക്തിയും കഴിവുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ദൈവവചനത്തിന് സാധിക്കും.
സന്തോഷമായാലും ദുഃഖമായാലും ഒറ്റപ്പെടലുകളായാലും ഏതവസ്ഥയിലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവവചനത്തിന് സാധിക്കും. പൗലോസ് ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:28 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു വചനം നമുക്ക് എന്താ പറയണേ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കുകയില്ല. നമ്മളെന്നും ഈശോയുടെ മക്കളായി മുന്നോട്ട് പോകും. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി. ഇശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണ് അല്ലേ? നമ്മുടെ 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ 8 ആദ്യ ഭാഗം ആരംഭിക്കുന്നത് നമ്മുടെ 6 അവസാന ഭാഗത്തിൽ നിന്നാണ്. 6 അവസാനം എങ്ങനെയാണ് നമുക്കറിയാം. എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? വചനാനുസൃതം ജീവിച്ചവർ. ശരിയാണ്. അതിനിടെ വചനത്തിന് സാക്ഷികളായി ജീവിച്ചവരെക്കുറിച്ച് അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ആരൊക്കെയായിരുന്നു അത്? അജപാലകരെക്കുറിച്ച്, ശരിയാണ്, സമർപ്പിതർ, അൽമായപ്രേഷിതർ, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തകർ. ശരിയാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തകരെക്കുറിച്ച് നമ്മളവിടെ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചിരുന്നു. എന്താണ് ജീവകാരുണ്യ പ്രവർത്തനം? ആരാണ് ജീവകാരുണ്യ പ്രവർത്തകർ? നമ്മുടെ 8 പാഠം ഈ ഒരു വിഷയത്തെ എങ്ങനെ സഭയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനവും സഭയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, സഭയ്ക്ക് അതിൻ്റെ പ്രവർത്തന മേഖല എന്തൊക്കെയാണ്, എന്താണ് സഭയുടെ അതിനനുസരിച്ചുള്ള പ്രബോധനം, ഇത്രയും ഭാഗത്തെ വിശദീകരിക്കുന്ന വളരെ ചെറിയൊരു പാഠമാണ് നമ്മുടെ 8. ഈ പാഠത്തിൻ്റെ ഇതിവൃത്തമായിട്ട് അവിടെ പ്രദാനം ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 25 31 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗത്ത് മനുഷ്യപുത്രൻ സർവ്വദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. എന്നിട്ട് പറയുന്നു, സർവ്വജനതകളും അവൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തുമായിട്ട് മാറ്റി നിർത്തും. രാജാവ് വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യമെന്ന് അവകാശമാക്കുവിൻ. എന്തെന്നാൽ, എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ വന്ന് സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു നിങ്ങളെന്നെ വന്ന് കണ്ടു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, കർത്താവെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തത് എപ്പോഴാണ്? അപ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടി പ്രകാരമാണ്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ കർത്താവിൻ്റെ ഈ അന്ത്യവിധി, അവസാന വിധി നാളെയാണ് നടക്കുന്നു വിചാരിക്കുക. നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ വലതുവശത്തുണ്ടാവും? ഒന്ന് കൈ പോക്കാൻ പറ്റുമോ? എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും വലതുവശത്താണോ? അതെ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന സന്ദേശഭാഗം നമുക്ക് കർത്താവിൻ്റെ അരികത്തോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വലതുവശത്തോ ഇരിക്കുവാനുള്ള ഒരു ക്ഷണം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ദരിദ്രരിലോ പീഡനം അനുഭവിക്കുന്നവരിലോ കർത്താവിൻ്റെ മുഖം കണ്ട് അവരെ സഹായിക്കുവാനുള്ള അതിശക്തമായൊരു പ്രബോധനമാണ് ഈ വചനഭാഗത്തിലുള്ളത്. എന്താണ് പ്രവർത്തനനിരതമായ വിശ്വാസം? വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ജീവകാരുണ്യ പ്രവർത്തനമെന്ന്. എന്താണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത്? പാപികളെയും ദരിദ്രരെയും പീഡനം അനുഭവിക്കുന്നവരെയും തേടി വരുന്ന ഈശോ അവരെ സ്നേഹിച്ചു കൊണ്ടുപോയി കടന്നുപോയ ആ ഒരു ചിത്രം ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഒരു ധർമ്മം. ഈ പീഡനം അനുഭവിക്കുന്നവരുടെ, പാപികളിലെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതാണ് സഭ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം. അതായത്, വചനത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല.
കാരണം വചനത്തിൽ പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ലീഗ ഗലാത്തിയക്കാർക്കിലെ എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്ന്. അതായത് വിശ്വാസത്തെ സ്നേഹവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ പറയുന്നുണ്ട് വചനത്തിൻ്റെ കാതൽ സ്നേഹമാണെന്ന്. 6-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് വചനത്തിൻ്റെ കാതൽ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ജീവകാരുണ്യ പ്രവർത്തനമെന്ന്. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തെ അളക്കുവാനുള്ള അളവുകോലും സ്നേഹത്തിൻ്റെ അളവുകോലാണ്. അപ്പോൾ എന്താണ് ഈ സ്നേഹവും ജീവകാരുണ്യ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം? എന്താണ് സ്നേഹത്തിൻ്റെ ഈ അളവുകോല്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് പറയട്ടെ. എനിക്ക് എൻ്റെ ഒരു കൊച്ചുമകളുണ്ട്, അവൾക്ക് 2.5 വയസ്സാണ്. അവൾക്ക് 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചൻ, അമ്മച്ചിയുണ്ട്, അമ്മാമ്മയുണ്ട്. ഒരു ദിവസം എൻ്റെ കുഞ്ഞുമോള് ചേട്ടന്മാരുടെ കൂടെ കളിക്കുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി വീഴുന്നു, പെട്ടെന്ന് കാല് പൊട്ടുന്നു, അവൾ കരയുന്നു. കരയുന്ന സമയത്ത് എല്ലാവരും വരുന്നു. ആ കരച്ചിൽ ഏറ്റവും കൂടുതൽ അവൾ ആദ്യം പോകുന്ന ആരുടെ അടുത്തേക്ക് ആയിരിക്കും? സംശയമില്ല അല്ലേ, ആരുടെ അടുത്തേക്കാ? അമ്മയുടെ അടുത്തേക്ക്. അതായത് ഏറ്റവും കൂടുതൽ അവൾക്ക് ലാളനയും പരിപാലനയും സ്നേഹവും കൊടുക്കുന്നത് ആരാണ്? അവളുടെ അമ്മയാണ്. അതായത് സ്നേഹത്തിൻ്റെ അളവ് പോലെ ആരുടെ കയ്യിലാണ്? ഈ 2.5 വയസ്സായ കുട്ടിയുടെ കയ്യിലാണ്. അവൾ അളക്കുമ്പോൾ ഏറ്റവും അടുത്തു നിൽക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അതിനെന്താണ് വഴി? അതാണ് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ആർക്കാണ് ചെയ്തത്? എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴി എന്താ? ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴി നമ്മുടെ ചുറ്റുപാടും കാണുന്ന നമ്മുടെ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ എണ്ണം കൂടുതൽ കഴിഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ശ്ലേഹയുടെ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്നു, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണെന്ന്. ജീവകാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ വീട്ടിൽ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ പേനയുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരത്തേക്കൊരു പേന കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ ജന്മദിനത്തിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കുറേ ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ ഡ്രസ്സുകളോ ഉണ്ട്, എൻ്റെ കൂട്ടുകാരത്തേക്ക് 1-2 ഡ്രസ്സുകൾ കൊടുക്കുന്നു, ഫീസടയ്ക്കാൻ പൈസയില്ലാന്ന് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരത്തേക്ക് എൻ്റെ അപ്പച്ചനിൽ നിന്ന് മേടിച്ച് പൈസ കൊടുക്കുന്നു, ഇതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനമാണോ? നമ്മളോട് പറയുന്നത് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പണമോ സ്വത്തുക്കളോ കൊടുക്കുന്നതൊക്കെ ജീവകാരുണ്യത്തെ പ്രവർത്തനേക്കാൾ ഉപരി അതൊരു സ്നേഹപ്രവൃത്തിയാണ്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപടി മുന്നിലാണ്. നമ്മളോട് പറയുന്നു ഒരുവിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായ ഒരു പ്രയത്നമാണ് ജീവകാരുണ്യ പ്രവർത്തനമെന്ന്. അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ. വിശുദ്ധ വിൻസെൻ്റ് പോളിനെ കുറിച്ച് പറയുന്നു. വിൻസെൻ്റ് പോള് ഒരു ഇടവക സമൂഹത്തിലെ സഭാസമൂഹത്തിലുള്ള നിർധനരായ വ്യക്തികൾക്ക്, രോഗികളായ വ്യക്തികൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുകയും ആ സംഘങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അതിനുവേണ്ടി ധനസമ്പാദനങ്ങൾ നേടുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിതാവസാനം വരെ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ്. മറ്റൊരു വിശുദ്ധൻ ഫാദർ ഡാമിയനെ കുറിച്ച് പറയുന്നു. കുഷ്ഠരോഗം വന്നാൽ ഒരു ദ്വീപിലേക്ക് അയക്കുകയും അവിടെ കിടന്ന് കുഷ്ഠരോഗം വന്ന് മരിക്കുകയും ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മൊളോക്കോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കുഷ്ഠരോഗികളുടെ കഷ്ടതകൾ കേട്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവസാനം കുഷ്ഠരോഗം വരികയും കുഷ്ഠരോഗിയായി മരിക്കുകയും ചെയ്തൊരു വിശുദ്ധനാണ് ഫാദർ ഡാമിയൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വിശുദ്ധയാണ് ആര്? മദർ തെരേസ. കൽക്കത്തയുടെ തെരുവീതികളിലേക്ക് എടുക്കുന്ന കണ്ടുമുട്ടുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയും അനാഥ കുഞ്ഞുങ്ങളെയും രോഗികളെയും തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വിശുദ്ധയാണ്. ഇവരൊക്കെ നമ്മുടെ സഭയിലെ ഏറ്റവും നല്ല സാക്ഷികളാണ്. നമ്മൾ ചുറ്റുപാടുമൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടവകയിലോ
നമ്മുടെ തൊട്ട് അടുത്തുള്ള ഇടവകയിലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരുപാട് സേവനങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സഭ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ മുൻപന്തിയിലാണ്. എങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ഈ സഭയെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നയിക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്താണ്? സഭയുടെ കേന്ദ്രബിന്ദു നമുക്കറിയാം ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് സഭ. എങ്കിൽ സഭ ഇന്ന് ഏറ്റവും അടിസ്ഥാനമായി കാണുന്ന ആരെയാണ്? ഈശോയുടെ മാതൃകയും ഈശോയുടെ പ്രബോധനങ്ങളുമാണ്. ഈശോ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പാപികളെയും രോഗികളെയും ആകുലരെയും വിളിച്ചവരെ പാപികൾക്ക് പാപമോചനവും രോഗികൾക്ക് രോഗവിമുക്തിയും ആകുലർക്ക് ആശ്വാസവും കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ഉപമകളിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ 25 മുതൽ 37 വരെയുള്ള ഒരു സമരിയക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാനായി വരുന്നതും യേശുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ആരാണ് നിൻ്റെ അയൽക്കാരനെന്ന് പറയുന്ന സമയത്ത് യേശു പറയുന്ന ഒരു ഉപമയുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഉപമയല്ലേ അത്? സമരിയക്കാരൻ്റെ ഉപമ. ആവശ്യക്കാരനെ ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുന്നില്ലെങ്കിൽ അത് നരകത്തിനർഹമായ ഒരു ശിക്ഷയാണെന്ന് കാണിക്കുന്ന മറ്റൊരു ഉപമയുണ്ട്, അതായത് ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ. അതായത് കർത്താവിൻ്റെ യേശുവിൻ്റെ മാതൃകയും ഈശോയുടെ പ്രബോധനവുമാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നതും ഈ മാതൃകയും യേശുവിൻ്റെ പ്രബോധനവുമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലീഹന്മാരും ആദിമസഭയെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പറയുന്നുണ്ട് ആദിമസഭയിലെ ദരിദ്രർ അധികമായി ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്കുണ്ടായിരുന്ന സ്വത്തും പറമ്പും വകളൊക്കെ വിറ്റ് അപ്പസ്തോലന്മാർക്ക് കാഴ്ചവെക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 35-ഉം 36-ഉം വാക്യത്തില് ആദിമസഭയിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സഭാസമൂഹങ്ങളിൽ വളരെയധികം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നത് വളരെയധികം വ്യക്തമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്കറിയാം യേശുവിൻ്റെ മാതൃകയും യേശുവിൻ്റെ പ്രബോധനവും സഭയെ അതിനധികമാത്രം സ്വാധീനിച്ചിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് യേശുവിൻ്റെ വലതുഭാഗത്തിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം അല്ലേ? മറ്റൊന്ന് പ്രവർത്തനനിരതമായ വിശ്വാസത്തെ പറ്റി പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. വചനത്തിൻ്റെ കാതൽ സ്നേഹമാണ്, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ മറ്റൊന്ന് നമ്മൾ വിശുദ്ധരെ കണ്ടു അല്ലേ? ജീവകാരുണ്യത്തിന് സാക്ഷികളായ വിശുദ്ധരെക്കുറിച്ച് കണ്ടു. സഭയ്ക്ക് ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനം നൽകുന്നതിന് വേണ്ടി ഏറ്റവും സഹായിച്ച ഏറ്റവും അടിസ്ഥാനമായ യേശുവയുടെ മാതൃകയും ഈശോയുടെ പ്രബോധനവും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മനസ്സിലായോ? എങ്കിൽ നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ പാഠം ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 2-ാം അധ്യായം ഒന്ന് വായിച്ച് അതിൽ നാം ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന ഒരു തിരുവചനം എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം. എങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസത്തിനാളം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാളം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാളം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും.